വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഉമ്മാടെ ഒരു ചെറിയ കൃഷിയാണ് കേട്ടോ. ചെറുത് എന്ന് പറഞ്ഞാൽ കളയാൻ പറ്റില്ല, തേനീച്ചയുടെ കൃഷിയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് മുന്നിട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൽ തുടങ്ങിയ ആ ഒരു അവസരത്തിൽ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അത്രത്തോനെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ കുറേ ആളുകളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് കാണാനും വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവരിവിടെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ തേനീച്ചക്കൂട്, പിന്നെ അതേപോലെ റബ്ബർ കുറച്ചപ്പുറമാണ് അവിടെ ഉണ്ട് കാടിൻ്റെ ഭാഗത്ത്. അപ്പോൾ അവിടെ എടുത്തു കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. ഞാൻ എനിക്കൊരു വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് മനെ ഉണ്ടാക്കിയിട്ട് അവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണാം, എങ്ങനെയാണ് തേനീച്ച എടുക്കുന്നതെന്നൊക്കെ കാണാം. ഇതാണ് കേട്ടോ തേനീച്ചക്കൂട്, തേനീച്ച കോളനി എന്നൊക്കെയാണ് ഇതിന് പറയുക. ഇതിങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു കപ്പ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വെള്ളം ഒഴിച്ചൊക്കെ ചെയ്യുക. പിന്നെ സ്റ്റാൻഡ് പെട്ടി എന്ന് പറയുന്നുണ്ടോ, ഇതിങ്ങനെ ഒരു ബോക്സ്, ഇതിങ്ങനെ ഒരു ബോക്സ്, പിന്നെ ഇതിൻ്റെ ടോപ്പായിട്ടൊരു അടപ്പാണ് കേട്ടോ നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചട്ടമുണ്ട്, താഴേക്ക് പോവാതിരിക്കാനുള്ള ഒരു ചട്ടം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബോക്സാണ് ഫസ്റ്റ് ഉണ്ടാവുക. നമ്മളിത് തേനീച്ച തേനെടുക്കുന്നതിന് മുന്നേ ഇത്, ഇപ്പോൾ തേനിൻ്റെ തേനെടുക്കുന്ന കാലപ്പെട്ടോ, അപ്പോൾ ഇപ്പോഴല്ലാതെ ഇതിന് മുന്നേ വരെ ഈ ഒരു ബോക്സ് വെക്കില്ല, ഇങ്ങനെ ഇതേ വെക്കുള്ളൂ. ഈ ഒരു സൂപ്പർ വെക്കില്ല, ഇതിന് സൂപ്പർ എന്നാണ് പറയുക. ഇതിനകത്ത് മുകളിൽ ഇത് വെക്കുക, ഈ ബോക്സ് ഇത് അടപ്പ് ടോപ്പ് വെക്കുകയാണ് ചെയ്യുക. ഇതിനകത്താണ് തേനീച്ചകൾ മുട്ടിടുന്നതും വിരിക്കുന്നതും, അവർ ഫുള്ളുള്ള ഇതിനകത്താണ് കേട്ടോ. ഇതിനകത്ത് അടക്ക് കെട്ടിയിട്ട് അവർ ജീവിക്കുക. പിന്നെ നമ്മൾ ഈ തേനെടുക്കുന്ന കാലാവുമ്പോഴാണ് അതിന് കുറച്ച് മുന്നായിട്ട് ഇത് വെക്കുക. ആദ്യം ഇത് വെക്കും, ഇത് വെച്ചിട്ട് ഇതിൽ ഫ്രെയിം വെക്കില്ല. ഇതിനകത്ത് ചിരട്ടയിൽ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കണം. മെയ് തൊട്ടിട്ട് ഡിസംബർ വരെയാണ് കേട്ടോ ഫുഡ് കൊടുക്കുക. പഞ്ചസാര സിറപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വെച്ചാൽ അവർ കഴിക്കില്ല, പിന്നെ നമ്മൾ വെക്കത്തുമില്ല. പിന്നെ അത് പിന്നെ അവർ സ്വയം തേൻ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഫ്രെയിമുകളിടും, ഓരോ ചെറിയ ചെറിയ ഫ്രെയിമുകളുണ്ടായി ഞാൻ കാണിച്ചു തരാം. ഈ തേനിൻ്റെ ആടെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിലും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും വേറൊരു സൂപ്പർ കൂടി വെക്കാം, ഹണി ഹാമ്പർ എന്നാണ് പറയുക, അതും കൂടി വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അങ്ങനെ മൂന്ന് തട്ടും നാല് തട്ടായിട്ടൊക്കെ ആളുകൾ വെക്കും കേട്ടോ. ഇവിടെ ആ ഒരൊറ്റ ഇതേണ് വെച്ചിട്ടുള്ളൂ. അവർക്ക് ഞാൻ അങ്ങോട്ട് കൂടി പാസ് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും കേട്ടോ, കാണാല്ലേ. രണ്ട് സൈഡിലുണ്ടാവുമല്ലോ, ഈ ഒരു സൈഡിൽ തന്നെ ഉണ്ടാവുള്ളൂ. അത് അവിടെ അതിൻ്റെ ഗ്യാപ്പ് ഉള്ള തന്നെ കൂടെ കയറുക, നല്ലതിലൂടെയാണ് അവർ വരുമ്പോൾ ഒക്കെ ചെയ്യുക. അപ്പം ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം, ഉമ്മ ഉമ്മാണ് തുറക്കാൻ വിളിക്കാട്ടോ. പേടി. തേനീച്ചയുടെ കൂടിൻ്റെ മുകളിൽ നമ്മളിതുപോലെ ഒരു പ്ലാസ്റ്റിക് ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു കവറോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വെച്ച് കെട്ടണം കേട്ടോ. അത് മഴയൊക്കെ പെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വെള്ളം അതിനകത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഗ്ലൗസൊന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ, ഉമ്മ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് എടുക്കൽ, മുഖത്ത് ആ ഒരു ക്യാപ്പൊക്കെ വെക്കാറുണ്ട് നെറ്റിൻ്റെ ഒക്കെ. ഇപ്പോൾ അത് ഒരു കൂടല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്, കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ സൂപ്പർ മാത്രമേ വെച്ചിട്ടുള്ളൂ, പിന്നെ അതിൻ്റെ മുകളിലേക്കൊന്നും വെക്കാൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഫ്രെയിം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫ്രെയിമാണ്, ആ ഒരു മരത്തിൻ്റെ ഒരു ഫ്രെയിം കാണുന്നുണ്ടല്ലോ, അതിനാണ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിനകത്ത് അട ഉണ്ടാക്കിയേക്കാണ് കേട്ടോ അത്. അപ്പോൾ അവർ അട ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തേൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ അടയിൽ നിന്ന് നമ്മൾ തേനെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തേനീച്ചകളെ ഒന്ന് മാറ്റണം, അപ്പോഴേ നമുക്കതിന്ന് തേനെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് കേട്ടോ. ഇതിൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് ചകിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് പുകക്കണം. എന്നിട്ട് ഈ പുക നമ്മൾ അതിൻ്റെ ഒരു മേത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മയക്കം വരും, അപ്പോൾ നമുക്കത് എടുക്കാൻ സുഖമാണ്. സ്മോക്കർ എന്നാണ് ഇതിന് പറയുക കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മളിങ്ങനെ സ്മോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈച്ചകളൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊരു മയക്കം വരും, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കുടയുമ്പോൾ തന്നെ അവരതിൻ്റെ ഉള്ളിലേക്ക് വീഴും. ഇപ്പോൾ അതാ നോക്കിയാൽ ഈച്ചകളൊക്കെ പോയിട്ടുള്ള ഒരു അടയാണിത് കേട്ടോ. ഇതിലിങ്ങനെ സീല് വെച്ചേക്കാന്നാണ് പറയുക, ചില ഭാഗങ്ങളിങ്ങനെ കവർ ചെയ്ത് കാണാണ്ടല്ലോ, അപ്പോൾ അവരത് സീല് വെക്കുക എന്നാണ് പറയുക. ഇങ്ങനെ സീല് വെക്കുമ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടതെന്ന് പറയുക. കണ്ടോ ഇതിനകത്ത് തേനോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കണോ, കണ്ടില്ലേ നല്ലൊരു തിളക്കം കാണുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു സീല് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മളത് തേനെടുക്കാൻ കേട്ടോ. അവർ തേനിലെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് അവരത് സീല് ചെയ്ത് വെക്കുക എന്നാണ് പറയുക. അപ്പോൾ അത്രയും നല്ല ക്ലിയറിലാണ് കേട്ടോ അവരത് എടുത്ത് വെക്കുന്നത്, കണ്ടല്ലേ ഇതൊക്കെ സീല് പിടിച്ച്. അപ്പോൾ നമ്മളതൊന്നിങ്ങനെ ചെത്തി കൊടുത്തിട്ട് നമുക്കത് കറക്കിയെടുക്കാം. തേൻ നമ്മളെടുക്കുന്നതും മെഷീനിൽ തന്നെയാണ്, എക്സ്ട്രാക്ടർ എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഇതിൽ ഒരേ സമയം നാല് അടകൾ വെച്ചിട്ട് നമുക്ക് തേനെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഫ്രെയിം വെക്കുകയാണ് ചെയ്യുക, എന്നുണ്ടല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ നമുക്കങ്ങനെ വെക്കാം. അപ്പോൾ നാലെണ്ണം ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ തേനെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റിൻ്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് ഇതിൻ്റെ തേനൊക്കെ അങ്ങനെ തെറിച്ച് ആ ഒരു പാത്രത്തിലേക്ക് വീഴും. അങ്ങനെ കുറച്ചധികം നേരം നമ്മളങ്ങനെ കറക്കിയതിന് ശേഷം നമുക്കതെടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡത്തെ തേനും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പോരും. ഇത്
കണ്ടില്ല. നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു അടയാണ് കണ്ടില്ലേ, തേനൊക്കെ എടുത്തിട്ട് ഒരു തരി പോലും തേൻ അതിനകത്തില്ല. ഇനി നമ്മൾ അതിനകത്തേക്ക് വെച്ചിട്ട് ഒരു 8 ദിവസം, 8-ൻ്റെ അന്ന് നമുക്ക് വീണ്ടും എടുത്തതുപോലെ തേനെടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ തേൻ കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സെറ്റായിട്ടുള്ള ഒരു അടയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഒരു ദിവസം 1/2 കിലോ തേനോളം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ 4 ഫ്രെയിമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, 5 ഫ്രെയിമൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ 5 ഫ്രെയിമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇപ്പോൾ 4 ഫ്രെയിമാണെങ്കിൽ നമുക്ക് 2 കിലോ തേൻ ഒരു സൂപ്പറിൽ നിന്ന് കിട്ടും. ഇതിന് മുകളിൽ സൂപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടും. പിന്നെ ഒരു 8 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 8-ൻ്റെ അന്ന് വീണ്ടും നമ്മൾ എടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കതുപോലെ തേൻ കിട്ടും. അപ്പോൾ അത്യാവശ്യം തിരക്കടില്ലാത്തൊരു നല്ല ബിസിനസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് കിട്ടുള്ളൂ നമുക്കൊരു 1 ജനുവരി 2 ഫെബ്രുവരി 3 മാർച്ച് ആ ഒരു സമയത്താണ് കിട്ടുള്ളൂ കേട്ടോ, ഒരു 3-4 മാസമൊക്കെയാണ് കിട്ടുള്ളൂ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തേൻ കിട്ടില്ല കേട്ടോ, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തേനുണ്ടാവില്ല. അതുവരെ അത്യാവശ്യം നല്ല രീതിയിലാണ് നമുക്ക് തേൻ കിട്ടും. ഇവിടെ അത്യാവശ്യം നല്ല കുറച്ചൊക്കെ കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. ഇങ്ങനെ ഫസ്റ്റിൽ ഒരു കൂട് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും പിന്നീട് ഇങ്ങനെ നിറയെ കൂടുകളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കൂടായിട്ടും വിൽക്കാറുണ്ട്, അതല്ലാണ്ട് ഇങ്ങനെ തേനെടുത്തിട്ട് തേനായിട്ടും വിൽക്കാറുണ്ട്. ആ ഒരു എക്സാക്ടറിൽ നിന്ന് നമ്മളിതിങ്ങനെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടകളൊക്കെ നമ്മളിങ്ങനെ പീസ് ഇങ്ങനെ മുകളിലേക്കൊക്കെ വന്ന് നിൽക്കുന്നത് വെട്ടിയെടുക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാനൊക്കെ സത്യത്തിൽ നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രഷായിട്ടുള്ള തേനല്ലേ, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇവിടെ എടുത്തുള്ളതും അവരും അതുപോലെ തന്നെ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് പേരൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ തേന്. അപ്പോൾ തേനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ പല സാധനങ്ങൾ കൂട്ടിയിട്ടും തേനൊക്കെ ആളുകൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേൻ തന്നെയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല നമ്മുടെ നിന്ന് മേടിക്കുമ്പോൾ. അതുകൊണ്ട് ആ ഒരു ധൈര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മളെ അറിയുന്നവരൊക്കെ നമ്മുടെ നിന്ന് സ്ഥിരമായിട്ട് തേനൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഈ തേൻ ഒരുപാട് കാലം കഴിക്കുമ്പോൾ കേട് വരുന്നുണ്ടോ എന്ന് നോക്കണ്ട. അപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം, അത്ര പെട്ടെന്നൊന്നും കേട് വരില്ല. പിന്നെ ഇത് കേട് വരാതെ ഒരുപാട് കാലം ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരിട്ട് ഗ്യാസിൽ വെച്ചിട്ടൊന്നും ചൂടാക്കില്ല, നമ്മളൊരു പാത്രത്തിൽ ഇഷ്ടിക എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വേറൊരു പാത്രം കയറ്റി വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മളതൊന്നിങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ എന്നുള്ളൊരു ചെറിയൊരു പാതൊക്കെ ഇങ്ങനെ പുറത്ത് വരും. അപ്പോൾ അത് നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ചുകൂടി കാലം നമുക്ക് ആ ഒരു തേന് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒരുപാട് കാലം യൂസ് ചെയ്യണം എന്നൊക്കെയുള്ളവർക്ക് അങ്ങനെ മാറ്റി വെക്കാറുണ്ട് നമ്മൾ വേറെ ബോട്ടിൽ. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് ചൂടാക്കൊന്നും ചെയ്യാതെ അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേനൊക്കെ വാങ്ങുമ്പോൾ പണ്ടൊക്കെ നമ്മൾ വാങ്ങുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളോട് ഉണ്ടാകുമ്പോഴേ നമുക്ക് ഓരോന്നിനെ കുറിച്ചിട്ട് അറിയാം. ഒരു തേനിൻ്റെ അടിഭാഗം ഒരു ക്രിസ്റ്റലായിട്ട് അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഒരുക്കിയ പോലെ ശർക്കര ഒരുക്കിയ പോലെ ഒക്കെ അങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ കാണാറില്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അതിൽ പഞ്ചസാര സിറപ്പൊക്കെ ചേർത്തത് കൊണ്ടാണ് അങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ, ഒറിജിനൽ തേനിന് ശരിക്കും ആ ഒരു ക്രിസ്റ്റൽ വരും എന്നാണ് പറയുന്നത്. കുറേ കാലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഒരു ടൈറ്റായിട്ട് തേന് ടൈറ്റായിട്ട് വരുന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് പല കൂടുകളിൽ നിന്നും അല്ലെങ്കിൽ പല സമയത്ത് ഇപ്പോൾ ഈ ഒരാഴ്ച കിട്ടുന്ന തേനിൻ്റെ ആ ഒരു കളറാവില്ല, നെക്സ്റ്റ് വീക്കിൽ കിട്ടുമ്പോൾ അത് വേറൊരു കളറായിട്ടുണ്ടാവും. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു കട്ടി ചിലപ്പോൾ നെക്സ്റ്റ് ടൈമിൽ തേനെടുക്കുമ്പോൾ അത്ര കട്ടി ഉണ്ടാവില്ല. അങ്ങനെ പല ടൈപ്പിലാണ് നമുക്ക് തേന് കിട്ടുക. പല പൂവിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുവരുന്നതല്ലേ അവർ. തേന് നമുക്കിങ്ങനെ ക്യാനുകളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അത് 1 വർഷം 2 വർഷമൊക്കെ കേടുവരാതിരിക്കും. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുപ്പികളിലാക്കി മാറ്റി വെക്കാം. ഇതിപ്പോൾ കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇനി 1/2 ലിറ്ററിൻ്റെ ഉണ്ട്, പിന്നെ 100 മില്ലിയുടെ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ തേനീച്ച കൃഷിയെക്കുറിച്ച് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ അവിടെയൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് നടത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ അറിയാൻ നമ്മുടെ പഞ്ചായത്തുകൾ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു വരുമാനമാവും, ഒരു ടൈം പാസ്സൊക്കെ ആവും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.